കോൺഗ്രസ് ഇവിടെ സ്വീകരിക്കുന്നത് ഇസ്രായേലി അനുകൂല നിലപാടാണ്. അതാണ് പ്രശ്നം. ആര് പറഞ്ഞു ഇത്? നിങ്ങൾ ഈ വസ്തുതകൾ മനസ്സിലാക്കണ്ടേ? കോൺഗ്രസ്സിന് പലസ്തീൻ അനുകൂല നിലപാടുണ്ടായിരുന്നു നെഹ്റുവിൻ്റെ കാലത്ത്. നെഹ്റുവിൻ്റെ കാലത്ത് കോൺഗ്രസ് അധിനിവേശ വിരുദ്ധവും സാമ്രാജ്യ വിരുദ്ധവുമായ ഒരു ചേരിചേര നയം മുറുകെ പിടിച്ചു ഉയർത്തിപ്പിടിച്ചു വന്നു. അത് 1992 കാലത്തോടെ, 91-92 കാലത്തോടെ നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തും എത്തിച്ചേർന്നതോടെ ഇന്ത്യയുടെ ഇസ്രായേലിനുള്ള നയത്തിൽ കാതലായ മാറ്റം വരികയാണ്. നരസിംഹറാവുവിൻ്റെ കാലത്താണ് ഇന്ത്യ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള വ്യഗ്രത കാണിച്ചത്. അതിലെല്ലാം ആ കാലഘട്ടത്തിൽ എല്ലാം ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രധാന പോസ്റ്റിലിരുന്ന് അതില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി നയതന്ത്രത്തിൻ്റെ ഭാഗമായി ഇടപെട്ട ഒരാളാണ് ശശി തരൂർ. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഇന്ന് പരമോന്നത നേതൃത്വത്തിൻ്റെ ഭാഗമാണ്, പ്രവർത്തക സമിതി അംഗമാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ കോഴിക്കോട്ട് നഗരത്തിൽ ലീഗ് സംഘടിപ്പിച്ച റാലിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹമാണ് പറഞ്ഞത്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചതല്ലേ, ഹമാസ് ഭീകരാക്രമണം നടത്തി, അതിനുള്ളൊരു സ്വാഭാവിക മറുപടി അവിടെ പലസ്തീനിലെ ക്രിസ്ത്യൻ മിഷണറിമാർ മുൻകൈയെടുത്ത് നടത്തുന്ന ആശുപത്രി ബോംബാക്രമണം നടത്തി തകർത്തു, നൂറുകണക്കിന് കുഞ്ഞുങ്ങളും സ്ത്രീകളും കൊല്ലപ്പെട്ടു, അതിനെ ഒരു സ്വാഭാവിക മറുപടി എന്ന നിലയിലാണല്ലോ ശശി തരൂർ വിശേഷിപ്പിച്ചത്. പതിറ്റാണ്ടുകളായി പലസ്തീനികൾക്ക് നേരെ നടത്തുന്ന ആക്രമണത്തെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ലല്ലോ. ഇത് ബി ജെ പി എടുക്കുന്ന ഒരു നിലപാടിനോടുള്ള ഒരു ഒത്തുചേർന്നു പോകുന്ന ഒരു സമീപനമാണ്. കോൺഗ്രസിന് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് കാണേണ്ടതാണ്, മലപ്പുറത്ത് കോൺഗ്രസിലെ തന്നെ അവരുടെ പ്രധാന നേതാക്കളിൽ ചെറുപ്പക്കാരായ നേതാക്കളിൽ ഒരാളാണല്ലോ ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹം മുൻകൈയെടുത്ത് അവിടെ ഒരു പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു. അങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ അതിന് വിലക്കേർപ്പെടുത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം. അപ്പോൾ കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിലുള്ള സമീപനം എന്താണ് എന്ന് ഈ പലസ്തീനികളോട് കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്, ഇസ്രായേലിനോടുള്ള മൃദു സമീപനം ഏതെല്ലാം വിധത്തിലാണ് എന്നുള്ളത് പച്ചയായി നാടിന് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന നിലപാടല്ലേ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്? എന്നിട്ടും പിന്നെ എന്താണ് കോൺഗ്രസിനെ സംബന്ധിച്ച് സംശയം വരുന്നത്? കോൺഗ്രസ് ഇതിൽ സി പി എമ്മിൽ രാഷ്ട്രീയ കൗശലം തിരിച്ചറിയുന്നു, അതുകൊണ്ട് ഈ പറയുന്ന നേരത്തെ എഗസിൽ കോഡിന്റെ വിഷയത്തിൽ ലീഗിനോട് പങ്കെടുക്കേണ്ട എന്നുള്ള ഒരു സമ്മർദ്ദം കോൺഗ്രസ് ചെലുത്തി. ഇപ്പോൾ പിന്നാലെ ഈ പരിപാടിയിലും അപ്പോൾ ഈ ലീഗിനെ പൂർണ്ണമായും കോൺഗ്രസ് ഹൈജാക്ക് ചെയ്യുന്നു, ആ രീതിയിലാണോ തീരുമാനം? അങ്ങനെയൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ ഇപ്പം തന്നെ മുസ്ലിം ലീഗ് ഈ അഭിപ്രായം പ്രകടിപ്പിച്ചില്ലേ, അത് സി പി ഐ എമ്മിൻ്റെ ഈ പലസ്തീൻ ഐക്യദാർഢ്യ സംരംഭങ്ങൾ സി പി ഐ എം മുൻകൈയെടുത്ത് നടത്തുന്നത്, എല്ലാവരും നടത്തുന്നത്, ഇത് വ്യാപകമായി നടക്കണമെന്നല്ലേ മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞിരിക്കും? ഞങ്ങളും പറയുന്നത് അത് തന്നെയാണ്. പറ്റുമെങ്കിൽ എല്ലാവരും കൂടി യോജിച്ച് ഇക്കാര്യത്തിൽ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി പലസ്തീൻ ഒപ്പം നിൽക്കാൻ സന്നദ്ധതയുള്ള എല്ലാവരും യോജിച്ച് നടത്തേണ്ടതാണ്.